ഹലോ എവരിവൺ, വെൽക്കം ടു എം പീസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഷീൽഡിൻ്റെ ഷേപ്പിലുള്ളൊരു കീ ചെയിൻ ഉണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കീ ചെയിൻ ആണ്. പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ സാധാരണ ഒരു വേസ്റ്റ് ആയിട്ട് കളയുന്ന ഒരു ക്യാൻ കൊണ്ട് ഉണ്ടാക്കാവുന്ന, ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കീ ചെയിൻ ആണ്. കീ ചെയിൻ അല്ല, നിങ്ങൾക്ക് ഇതേപോലെ ഒരു മോഡൽ പോലെ വേണമെങ്കിൽ വെറുതെ ഉണ്ടാക്കി വെക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമാണ് നമ്മൾ സാധാരണ ഈ പെപ്സി ഒക്കെ വാങ്ങുമ്പോഴുള്ള ക്യാൻ ഉണ്ടാകും, അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ക്യാൻ മതി. കാരണം അലൂമിനിയം ക്യാൻ ആയിരിക്കും കട്ട് ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും. പക്ഷെ എല്ലാ ടൈപ്പ് ക്യാനും പറ്റില്ല. കാരണം ഇപ്പോൾ ഇങ്ങനത്തെ ക്യാനൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ അടിഭാഗം നോക്കുമ്പോൾ ഫ്ലാറ്റ് ആയിട്ടായിരിക്കുന്നത്, ആ ടൈപ്പല്ല നമുക്ക് വേണ്ടത്. ചില ക്യാനുണ്ട്, പെപ്സിൻ്റെ ഒക്കെയാണ് മെയിനായിട്ടുള്ളത്. അതായത് അതിൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ കർവ്ഡ് ആയിരിക്കും. ഇതിന് അതിൻ്റെ ടോപ്പ് പോർഷൻ കട്ട് ചെയ്തതാണ്, കാരണം നമുക്കത് ആവശ്യമില്ല, നമുക്ക് അതിൻ്റെ ബോട്ടം മതി. അപ്പോൾ ഇവിടെ കർവ്ഡ് ആണ്, മാത്രമല്ല അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ബെൻഡായിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഷീൽഡിൻ്റെ കറക്റ്റായ ഒരു ഷേപ്പ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സാധനം, അതായത് ഈ ഒരു കർവ്ഡ് പോർഷൻ മാത്രമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സീസസ് വെച്ചിട്ട് ഈ പോർഷൻ മുഴുവനായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഇങ്ങനത്തെ ഒരു സർഫസ് അല്ലേ. അപ്പോൾ അത് കട്ട് ചെയ്യാൻ ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു സാൻഡ് പേപ്പർ അല്ലെങ്കിൽ ഒരു റഫായിട്ടുള്ള സർഫസ് ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ഈ രീതിയിൽ വെച്ചിട്ട് മാക്സിമം റബ്ബ് ചെയ്യുക. അതായത് റബ്ബ് ചെയ്ത് കഴിയുമ്പം ഈ ഒരു പോർഷൻ ഫുള്ളായിട്ട് അങ്ങ് റബ്ബ് ചെയ്ത് പോയിട്ട് നമുക്ക് ഈ സെൻറ്റർ പോർഷൻ മാത്രമായിട്ട് കിട്ടും. ഇതേപോലെ ആ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ എഡ്ജസ് നിങ്ങൾക്ക് നോക്കിയാൽ കുറച്ചൊരു ഷാർപ്പായിരിക്കും. അപ്പം അതൊക്കെ ഒന്ന് സ്മൂത്താക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഈ എക്സ്ട്രാ ഇങ്ങനെ കിടക്കുന്ന പോർഷനൊക്കെ ഇതിനകത്ത് തന്നെ റബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതിനകത്ത് ഇതേപോലെ കോൺസെൻട്രിക് ആയിട്ട് സർക്കിൾസ് വർക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനൊരു സെൻറ്റർ പോയിൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇതേ സെയിം സൈസിലൊരു സർക്കിൾ നമ്മൾ പേപ്പറിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ആൻഡ് ഇത് നമ്മൾ കറക്റ്റായിട്ട് സെൻറ്റർ വരുന്ന രീതിയിൽ രണ്ട് ഫോൾഡ് ഓപ്പോസിറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സെൻറ്റർ കിട്ടും. ഈ ഒരു പോയിൻ്റാണ് ഇതിൻ്റെ സെൻറ്റർ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഈ പോയിൻ്റ് ഒരു പിന്നോ അല്ലെങ്കിൽ നമ്മൾ കോമ്പസ് എന്തെങ്കിലും വെച്ചൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സെൻറ്റർ കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയൊരു മാർക്കിംഗ് പോലെ കിട്ടിയിട്ടുണ്ട്, അതാണ് ഇതിൻ്റെ സെൻറ്റർ ആയിട്ട് വരിക. പീസ് പോയിൻ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ മേലെ സർക്കിൾസ് വരയ്ക്കുന്നത്. ഈ ഒരു സാധനത്തിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം, അതായത് ഓരോ സർക്കിൾസിൻ്റെയും ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 ഡിവിഷൻസ് വരുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു പേപ്പർ സ്ട്രിപ്പ് എടുക്കുക, ഇത് കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ ഈ ഒരു എഡ്ജ് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഇതുവരെയുള്ള ഒരു ഡിസ്റ്റൻസ് എടുക്കുക. നമുക്കിതിനെ ജസ്റ്റ് ഈക്വൽ 4 parts ആയിട്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് 2 folding, ഒന്നിങ്ങനെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക, ഒന്നും കൂടെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇതേപോലെ 4 distance കിട്ടും. ആ ഡിസ്റ്റൻസ് നമ്മൾ കോമ്പസിൽ മാർക്ക് ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള സർക്കിൾസ് കിട്ടും. നമുക്കിതിനകത്ത് വരയ്ക്കാൻ ഒരു മാർക്കർ പെന്ന്, നിങ്ങളുടെ കോമ്പസിൽ കയറ്റാൻ പറ്റുന്ന ടൈപ്പ് പെൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വരയ്ക്കാം. നമുക്ക് ജസ്റ്റ് ഒരു മാർക്കിങ്സ് മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പം അതിന് പലരുടെ കയ്യിലും ആ ടൈപ്പ് പെന്നില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഡിവൈഡർ ഉണ്ടല്ലോ, ഡിവൈഡർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് വിട്ടാൽ മതി ആ ഒരു സർക്കിൾസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ആ മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ കോൺസെൻട്രിക് ആയിട്ട് സർക്കിൾ ഈ മാർക്കിങ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത് ജസ്റ്റ് ഇതൊന്ന് കളർ ചെയ്യണം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് പെയിൻറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പെർമനൻറ്റ് മാർക്കേഴ്സ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പെർമനൻറ്റ് മാർക്കറാണ്. നമുക്ക് ജസ്റ്റ് 2 colors മാത്രം മതി, ബ്ലൂവും റെഡും മാത്രം മതി. അതിനകത്ത് നിങ്ങൾ സിൽവർ കളർ വരുന്ന പോർഷൻ മാത്രം ഒഴിച്ചു വിട്ടിട്ട് ബാക്കിയുള്ളത് കളർ ചെയ്താൽ മതി. ഈ സ്റ്റാറൊക്കെ വരുന്ന സമയത്ത് ഇതിനകത്ത് ചെറിയൊരു സ്റ്റാർ നിങ്ങൾ ഓൾറെഡി വരച്ച് വെക്കുക, എന്നിട്ട് ആ സ്റ്റാർ ഒഴിച്ചിട്ടുള്ള പോർഷൻസിൽ നിങ്ങൾ ബ്ലൂ കളർ ചെയ്യുക. പിന്നെ റെഡ് ആവശ്യമുള്ളിടത്തിൽ റെഡും കളർ ചെയ്താൽ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് പെയിൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഉണ്ടാവുക. നമുക്ക് ഈ ഫൈനലായിട്ട് ഇതിൻ്റെ ഹാൻഡിലും കൂടെ പിടിപ്പിക്കണം ഈ 2 portions. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി ആ കട്ട് ചെയ്തതിൻ്റെ ബാക്കി പോർഷൻ ഉണ്ടാവും, അതിനകത്ത് ചെറിയൊരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുക.
ഇതുപോലെ രണ്ട് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ രണ്ട് പോർഷനിലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതി. ഇത്രയായാൽ നമ്മുടെ ബേസിക് ഷേപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് കീ ചെയിൻ ആക്കാൻ വേണ്ടിയിട്ട് യൂഷ്വലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇതേപോലൊരു അലൂമിനിയം കമ്പി ഈ ലൂപ്പ് ഫോമിൽ എടുത്തതിന് ശേഷം അതിനകത്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് രീതി ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിക്കാതെ ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് അതിനുള്ളിൽ കൂടെ ഇത് പാസ് ചെയ്തെടുത്താൽ മതി. അതാകുമ്പം ഒട്ടിക്കേണ്ട പണിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലൊരു ലൂപ്പ് പോലെ ആക്കിയിട്ട് ഈ ഒരു പോർഷൻ ഇവിടെ പശ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. ഈ ഒരു രീതിയിൽ പേസ്റ്റ് ചെയ്യാം. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ ഈ കീ ചെയിൻ റെഡിയാണ്. ഇതേപോലെ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ കീ ഇതിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീ ചെയിൻ ആയിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ ഹാങ് ചെയ്ത് കിടന്നോളും. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ വെറുതെ ജസ്റ്റ് ആ ക്യാൻ കളയുന്നതിന് പകരം നമുക്കിതേപോലെ യൂസ് ചെയ്യാം. വലിയ ബുദ്ധിമുട്ടില്ല. ഞങ്ങൾക്ക് ആ പെയിൻറ്റ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടും പിന്നെ കട്ട് ചെയ്യുന്നൊരു പണി മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വേറെ ഐറ്റം വരെ വരാം. അതിൻ്റെ ബൈ ഫ്രം എം പി സോണിൻ്റെ.